വീടിന് അരികിലൂടെ ഒഴുകുന്ന തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് തിരൂരിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ ഒറ്റയാൾ സമരം. കേജിപ്പടിയിലെ ചെമ്പഞ്ചേരി കൃഷ്ണൻകുട്ടിയാണ് വേറിട്ട സമരവുമായി നഗരസഭയിൽ എത്തിയത്. എനിക്ക് നടക്കാൻ വയ്യാത്തത്, എന്റെ പ്രായം വലിയ വഴിയിൽ ഞാൻ നീങ്ങാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കളി മുഴുവൻ കളിക്കും പറ്റില്ല. ഇവിടെ ഉണ്ട്, പണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ രാവിലെ പോയിട്ട് എന്റെ കപ്പസും കുടുംബത്തോടും പറഞ്ഞു ഇവിടെ തോട്ടിലേക്ക് ഇവിടെ പണ്ട് ഉണ്ടെന്ന്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലേ കാലങ്ങളായി നഗരസഭാ കാര്യാലയം കയറിയിറങ്ങിയും ജനപ്രതിനിധികളുടെ വാതിലിൽ മുട്ടിയും മടുത്തതോടെയാണ് കൃഷ്ണൻകുട്ടി വേറിട്ട സമരരീതി സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് കൃഷ്ണൻകുട്ടിയുടെ വീടിന് സമീപത്തെ കാഴ്ച. വീടിന് പിൻഭാഗത്തു കൂടി ഒഴുകുന്ന തോടിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് കൃഷ്ണൻകുട്ടിയെ അലട്ടുന്നത്. തോട്ടിൽ വെള്ളമൊന്ന് ഉയർന്നാൽ കൃഷ്ണൻകുട്ടിയുടെ വളപ്പിലേക്ക് കടക്കും. അതിനാൽ വെള്ളക്കെട്ടിൽ ജീവിക്കേണ്ടി വരുന്നു. ദുർഗന്ധം സഹിക്കുകയും വേണം. സ്വന്തമായി കിണറോ കുടിവെള്ള ടാപ്പോ ഇല്ലാത്തതിനാൽ അയൽവാസികൾ നൽകുന്ന കുടിവെള്ളമാണ് കൃഷ്ണൻകുട്ടിയുടെ ആശ്രയം. 40 വർഷമായി ഞാൻ കുടിവെള്ളത്തിനും പൈപ്പ് ലൈൻ, അതിനും എനിക്ക് കിണറില്ല, അതുകൊണ്ടാണ് പൈപ്പ് ലൈൻ. ഈ സംരക്ഷണം ഭിത്തി എന്ന് പറഞ്ഞാൽ ഇൻ്റെ ആ തോട് വീടിന് അടുക്കളയ്ക്ക് സമമാണ്. അപ്പോൾ അതിനല്ലേ അവിടുത്തെ ഉന്നതന്മാരെ കക്കൂസ് മാലിന്യം വരെ അതിൽ പോകുന്നു. അത് ഞാൻ ഇവിടെ വിളിച്ചിട്ട് ആളെയൊന്നും ഞാൻ പറയില്ല, നമുക്ക് വേണ്ടപ്പെട്ട കൗൺസിലർമാരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കും. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവർ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് എനിക്കോ ഇപ്പോ ഒരു ജോലിയില്ല. എന്തായിരുന്നു ജോലി? ജോലി ഡ്രൈവർ ആയിരുന്നു. വീട്ടിൽ ഇപ്പൊ ആരുമില്ല. ഭാര്യ മരിച്ചുപോയി. മക്കളൊക്കെ ഈ വാസന കേട്ട് തുള്ളി വെള്ളം കുടിക്കാൻ വയ്യാറുണ്ട്. ഇവിടെ അടുത്ത് താമസിക്കുന്നു. എത്ര സെന്റ് സ്ഥലത്താണ്? 3.5 സെന്റ്. 3.5 സെന്റ് സ്ഥലത്താണ് എന്റെ വീട്. ആ 3.5 സെന്റ് വീട് ഒരു 10-60 കൊല്ലത്തോളം ഞങ്ങൾ മാത്രം സ്ഥലം വാങ്ങിച്ചു ഞാൻ വെച്ച വീടാണ്. അവിടെ എന്താണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കുടിവെള്ളം പൈപ്പ് ലൈൻ ഇല്ല, കിണറും ഇല്ല. അപ്പോൾ കുടിവെള്ളത്തിനും വേണ്ടിയിട്ടാണ് ഇതുവരെ നടക്കുന്നത്. അപ്പോഴാണ് ഇവർ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി അവിടെ വന്നിട്ട് 42,000 രൂപ 420,000 രൂപ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ ആ 20 മീറ്ററോളം സംരക്ഷണം ഭിത്തി കെട്ടിത്തറ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടതോടുകൂടി അവർ വന്നിട്ട് പറഞ്ഞ് ഇതാ ഇവിടെയൊക്കെ ഞങ്ങളിപ്പോൾ ഞാൻ ആദ്യം വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു ഭിത്തി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവരും ഇപ്പോഴാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ മുനിസിപ്പാലിറ്റിയിലെ ആ കാക്കിട്ട കുറച്ച് ജീവനക്കാരുണ്ടല്ലോ അവർ കൗൺസിലറുടെ കൂടെ വന്നിട്ട് അതൊക്കെ ഉണ്ട് അടിച്ചു പോയി. ഇപ്പം ഞാൻ ഉണ്ടായിരുന്നു, കാരണം പുതിയ കെട്ടാൻ പോകുമല്ലേ, അത് കെട്ടാൻ വേണ്ടി അതൊക്കെ രണ്ട് അടിച്ചു പോയി. രണ്ട് മഴ പെയ്തപ്പോൾ പറമ്പിലേക്ക് മലിനജലം വരുന്നത് റോഡിൽ നിന്നാണോ? തോട്ടിൽ നിന്ന്. കേജിപ്പടി അറിയോ? കേജിപ്പടിയുടെ അവിടെ ഒരു ATM ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടൊരു തോട് ഇല്ല, ആ തോട് ഫ്രണ്ട് 1.5 അടിയും അതിൻ്റെ ബാക്കിൽ 6 അടിയാണ് ഈ. അത് ആ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, ഇതാ ഇവിടെ ഇറക്കി കെട്ടിയിട്ട് ഇതാ മതിൽ കെട്ടാൻ പോണ്, ഞങ്ങൾക്ക് വഴി വേണമെന്ന് പറഞ്ഞു. ആ തോട്ടിൽ നിന്നാണ് വെള്ളം പറയുന്നത്. വർഷക്കാലത്ത് മഴ പെയ്ത് വെള്ളം നിറയുമ്പോഴാണ്. തിരുനാവായ പുഴ ഒഴുകിയാലും ഈ തോടുണങ്ങൂല. ഏറ്റവും ഒടുവിൽ നഗരസഭ പറഞ്ഞത് ഇപ്പോഴത്തെ ചെയർപേഴ്സണാ, അവരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു അവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവര് പറഞ്ഞു
ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. അത് ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം. ഇതാ പറഞ്ഞിട്ട് ഒരു 10 ദിവസമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ പെർമിഷൻ എടുത്ത് ചെയർപേഴ്സൺ വന്നിട്ട് 10 ദിവസം മുമ്പേ നിങ്ങളോട് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പറഞ്ഞു. ആ സ്ത്രീക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു. അല്ല, എനിക്ക് ഡേറ്റ് ഇല്ല. ഞാൻ ഒരു പെർമിഷൻ കിട്ടണ എത്ര വേണം വേണ്ടേ? ഈ മൈക്കും സെറ്റും കിട്ടണ എത്ര വേണം? അഡ്വാൻസ് കൊടുക്കണ്ടേ? ഞാൻ അപ്പം നിങ്ങളോട് എന്താ പറഞ്ഞു? ഒരു ഗതിയില്ല. ഞാൻ എവിടുന്ന് കൊടുക്കും കാശ്? ഭാര്യ മരണപ്പെട്ടതോടെ തനിച്ചാണ് കൃഷ്ണൻകുട്ടിയുടെ താമസം. ലോട്ടറി വിറ്റ് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് ജീവിതം. പതിറ്റാണ്ടുകളായി നഗരസഭയിൽ പരാതികൾ നൽകി പരിഹാരം കാത്തു കഴിയുന്നു. മാറി മാറി വന്ന വാർഡ് കൗൺസിലർമാരുടെ മുന്നിലും ആവശ്യം ഉന്നയിക്കപ്പെട്ടു. 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിത്തി നിർമ്മാണത്തിന് 240,000 രൂപ അനുവദിച്ചതായി നഗരസഭ അറിയിച്ചിരുന്നുവത്രേ. പ്രവൃത്തി ആരംഭിക്കാനെന്ന പേരിൽ നേരത്തെ ഇവിടെയുണ്ടായിരുന്ന മതിൽ നഗരസഭയിൽ നിന്നെത്തിയ സംഘം തകർത്തു. എന്നാൽ പ്രവൃത്തി നടന്നില്ല. പിന്നെയും പലതവണ അധികൃതർക്ക് മുന്നിൽ യാചിച്ചു മടുത്തതോടെയാണ് പ്രത്യക്ഷ സമരത്തിന് കൃഷ്ണൻകുട്ടി ഇറങ്ങിയിട്ടുള്ളത്. ആരോഗ്യമുള്ള കാലത്തോളം പോരാട്ടം തുടരുമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ നിലപാട്. ഇപ്പൊ എനിക്ക് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരുടെ കൂടിയും പോണില്ലാന്ന്. ഇല്ലേ, അപ്പൊ ഇത് ആർക്കും നടത്താതെ ഇല്ലേ? ഇവിടെ ലീഗ് ഭരിക്കുന്നില്ലേ? മാർക്കിസ്റ്റ് ഭരിക്കുന്നില്ലേ? ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിക്കല്ലേ? ഇവിടെ BJP വെച്ചിട്ടില്ലല്ലോ. പിന്നെപ്പോൾ ആരാ ചെയ്തു തരുന്നത്? BJP ഭരണമെന്നാ മാറും? അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയല്ല. എനിക്കൊരു വോട്ടുണ്ട്, അത് എനിക്കിഷ്ടമുള്ളവർക്ക് ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഞാൻ ആ പാർട്ടി ലേബലിലൊന്നും നടക്കണില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പുറത്തൊരു പാർട്ടിക്കാരന് കോൺക്രീറ്റ് റോഡുണ്ടാക്കി കൊടുത്ത് ആ പാലത്തിനവിടെ അവൻ്റെ വഴിക്കൊരു പാലം കെട്ടിക്കൊടുത്ത് ചെറിയ അവൻ്റെ വീട്ടിലേക്ക് വരാൻ അത് കൂടെ പിക്കപ്പ് വരുന്നുണ്ടല്ലോ. വേറൊരുത്തം പറഞ്ഞ് ഞാൻ പാർട്ടി മാറും എന്ന് പറഞ്ഞ് അവന് ഒരു സംരക്ഷണം വിറ്റിക്കൊടുത്തല്ലോ. ശരിയാണെങ്കിൽ ഇപ്പം അതിൻ്റെ അവകാശം എന്നോട് പറഞ്ഞാൽ ഞാൻ പാർട്ടി മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ സംരക്ഷണം വെച്ച് അത് ആരുടെയെന്ന് എനിക്കറിയില്ല. വാക്കല്ലവൻ അപ്പം അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ 40 വർഷം നടക്കുന്ന എനിക്ക് 20 മീറ്ററോളം ദൂരത്തിൽ സംരക്ഷണം വിറ്റി കെട്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞേ വന്ന് നോക്കി അക്കൂസും കുളിമുറി അതങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇന്നൊന്ന് നടത്തി നോക്കി നിങ്ങൾ നിങ്ങൾ ഈ വണ്ടിയുടെ പിന്നിലേക്കൊന്ന് ഇന്ന നടത്തി നോക്കി അപ്പാറ നിങ്ങൾക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ്? അപ്പം ഇത് മാത്രമല്ല, ഇതിനെയൊക്കെ വലുത് ചെയ്യേണ്ട ഗതികേടാണ്. മനസ്സിലായോ? ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ മുകളിൽ കയറാൻ ഞാൻ ഇങ്ങനെയും കയറി പോകും. ഞാനൊരിക്കലും ആത്മാറ്റിക്കൊന്നും അങ്ങനെ ഇല്ല, കാരണം എനിക്ക് ആ ഗതികേടില്ല. അങ്ങനെയൊന്നും ഭീരുമല്ല ഞാൻ. ഭീരുവാണെങ്കിൽ വിജയം വരെ സാധിക്കുമെങ്കിൽ പോരാടും. ഇതുമാതിരി കേസ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമാതിരി ആരെങ്കിലും സഹായിക്കണ്ടെങ്കിൽ. എഡിറ്റർ ലൈവ് തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years മജസ്റ്റിക് ജുവല്ലേഴ്സ്.